ഒരു ഡോസ് വാക്സിനേഷനെങ്കിലും സ്വീകരിച്ചവരോ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരോ കോവിഡ് ബാധിതരായി രണ്ടാഴ്ച കഴിഞ്ഞവരോ മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന നിയന്ത്രണം നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു. അത് ഒഴിവാക്കാൻ ഇന്ന് ചേർന്ന അവലോകന യോഗം തീരുമാനിക്കുകയുണ്ടായി. അതേപോലെ തന്നെ നിലവിലുള്ള നിയന്ത്രണങ്ങൾ കാരണം ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുമതിയില്ല. പാർസലായി വാഹനങ്ങളിലും തുറന്ന സ്ഥലങ്ങളിലും ഭക്ഷണം നൽകി ഈ നിയന്ത്രണത്തോട് സഹകരിക്കാൻ പൊതുവെ റെസ്റ്റോറൻ്റ് ഉടമകളും അതിനോട് സഹകരിക്കാൻ ജനങ്ങളും തയ്യാറായിട്ടുണ്ട്. നിലവിൽ ആ നിയന്ത്രണം അതേപടി കൊണ്ടുപോകേണ്ട സാഹചര്യമില്ല. രണ്ട് ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ച ആളുകൾക്കായി ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ബാറുകളിലും ഇൻഹൗസ് ഡൈനിങ് അനുവദിക്കാമെന്നാണ് കാണുന്നത്. രണ്ട് ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ച തൊഴിലാളികളെ ഉൾപ്പെടുത്തിയായിരിക്കണം ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഭക്ഷണം കഴിക്കാനെത്തുന്നവർക്കുള്ള വാക്സിനേഷൻ നിബന്ധന 18 വയസ്സിന് താഴെയുള്ളവർക്ക് ബാധകമല്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിറ്റിംഗ് കപ്പാസിറ്റിയുടെ 50% മാത്രമേ അനുവദിക്കൂ. അകലം പാലിച്ച് തന്നെ ഇരിപ്പിടമൊരുക്കണം. AC സംവിധാനങ്ങൾ ഉപയോഗിക്കാതിരിക്കണം. ജനലുകളും വാതിലുകളും പരമാവധി തുറന്നിടാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. ഇൻഡോർ സ്റ്റേഡിയങ്ങൾ, നീന്തൽക്കുളങ്ങൾ എന്നിവയുടെ പ്രവർത്തനവും രണ്ട് ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ച ജീവനക്കാരെ ഉൾപ്പെടുത്തി രണ്ട് ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ച ആളുകൾക്കായി അനുവദിക്കാവുന്നതാണ്. ഇവിടെയും ഈ വാക്സിനേഷൻ നിബന്ധന 18 വയസ്സിന് താഴെയുള്ളവർക്ക് ബാധകമല്ല. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടായിരിക്കണം പ്രവർത്തനം. കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ കുടുംബത്തിന് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക സംസ്ഥാനത്ത് ഉടനെ വിതരണം ചെയ്തു തുടങ്ങും.